ലക്ഷങ്ങൾ ചിലവിട്ട് യക്ഷഗാന കലാകാരൻ പണിതീർത്ത കാസർഗോട്ടെ യക്ഷഗാന പാവകളി മ്യൂസിയം പ്രതിസന്ധിയിൽ. ബാങ്ക് ലോൺ എടുത്താണ് കാസർഗോഡ് സ്വദേശി രമേശ് മ്യൂസിയം ആരംഭിച്ചത്. പുതിയ തലമുറയിൽ ഉള്ളവർക്ക് സൗജന്യ യക്ഷഗാന പാവകളി പരിശീലനം, പാവനിർമ്മാണത്തിൽ പരിശീലനം, പാവകളി പ്രദർശനം തുടങ്ങിയവ കോർത്തിണക്കി യക്ഷഗാന കലാകാരൻ കെ വി രമേശാണ് പാവകളി നിലനിർത്താനായി മ്യൂസിയം തുടങ്ങിയത്. ബാങ്കിൽ നിന്ന് 20 ലക്ഷം രൂപ വായ്പയും ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയും സഹായം കൊണ്ടാണ് മ്യൂസിയം ആരംഭിച്ചത്. എന്നാൽ ഇന്ന് കൊറോണ പ്രതിസന്ധിയിൽ സ്ഥാപനം അടച്ചുപൂട്ടേണ്ട ഗതികേടിലാണ്. സാംസ്കാരിക വകുപ്പോ ഫോക്ലോർ അക്കാദമിയോ യാതൊരു സഹായവും നൽകിയിട്ടില്ല. സോ ഈ ആലത്തെ ഞങ്ങൾ നിലനിർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു യക്ഷപുത്തളി ബോംബെ മനെ പറയുന്ന ഒരു ഞങ്ങൾ 1000 പാവകൾ വെച്ചിട്ട് ഒരു എക്സിബിഷൻ, പിന്നെ ഒരു ഓഡിറ്റോറിയം, പിന്നെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സെന്റർ, പിന്നെ ഒരു ലൈബ്രറിയിൽ ഉദ്ദേശിച്ചത്. അതേമാതിരി ഒരു 1 കോടി രൂപ ചെലവ് ചെയ്ത് ഞങ്ങൾ ഈ ബിൽഡിംഗ് എല്ലാം ചെയ്തു. ബാങ്ക് ലോണാക്കി, പിന്നെ ഞങ്ങൾ അന്യന്മാരോടും ബന്ധുക്കളെല്ലാം കടമെടുത്തിട്ട് ഈ മ്യൂസിയം ചെയ്തു. പക്ഷേ ഈ കോവിഡ് കാലത്ത് നമ്മൾക്ക് ഈ ലോൺ അടക്കാൻ, പിന്നെ ഇത് കൊടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഒരു ഞങ്ങൾക്കൊരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട്. ആ പ്രിന്റിംഗ് പ്രസ്സിൽ വന്ന ഇൻകം എല്ലാം ഞാൻ ഈ ആർട്ടിന് വേണ്ടിയിട്ട് കൊടുത്തു. ഇപ്പം നമ്മൾക്ക് പാവക്കളി ഷോ ഇല്ല, പിന്നെ പ്രസ്സിൽ ഒരു ഇൻകം ഇല്ല. അതുകൊണ്ട് വളരെ ഒരു ഗംഭീരമായ പരിസ്ഥിതി നമ്മളുണ്ട്. രാമായണം, ഭാഗവതം, മഹാഭാരതം, ദേവീമഹാത്മ്യം തുടങ്ങി വിവിധ പുരാണ കഥാപാത്രങ്ങളിലെ 100 പാവകളെ കഥാപാത്രങ്ങളായി കൊത്തിവെച്ചിട്ടുണ്ട് രമേശ്. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം മ്യൂസിയത്തിൽ സന്ദർശകർ എത്തിയിരുന്നു. വിദേശ രാജ്യങ്ങളിൽ വിവിധ പരിപാടികളും ഇദ്ദേഹം അവതരിപ്പിച്ചു. പാരമ്പര്യമായി തുടർന്നു വരുന്ന യക്ഷഗാന കല സംരക്ഷിക്കണമെന്ന് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ. അന്യം നിന്നുപോകുന്ന ഒരു കലയെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ രമേശ് വലിയ കടബാധ്യതയിലാണ്. സർക്കാരിന്റെയും ജനങ്ങളുടെയും സഹായമാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ് നിന്നും ശശികുമാർ പടന്നക്കാടിനൊപ്പം ഷിജിത് ശ്രീധർ, ജനം.